ഈ കാണുന്ന കുളത്തിൻ്റെ ഓണർക്ക് പെട്ടെന്നൊരു ദിവസം സ്വന്തം വീട്ടിലുള്ള കുളത്തിൽ മീൻ കൃഷി നടത്തിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു, പെട്ടെന്ന് വന്നാണ്. അപ്പം തന്നെ അവർ ഞങ്ങളെ വിളിച്ചു. ഏകദേശം ഒരു 500 മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരു ചെറിയ കൃഷി തുടങ്ങാന്ന് വിചാരിച്ചു. അളവ് കാണിച്ചു കൊടുക്കാനേ. കേറാൻ വയ്ക്കില്ലടാ. സേന സേന ഒന്ന് പിടിച്ചെടുക്കോ. ആണേ രണ്ടാറ് സൈസ് വരാലും ഉണ്ട് അങ്ങനെ. രണ്ടാ ഓ ഓ ഓ ഓ ഓ നല്ല ആഴ്ചമാര്. അപ്പൊ നമ്മളെ ഏറ്റവും പുതിയ വീഡിയോ ഇവിടെ തുടങ്ങാണ് അല്ലേ. നമ്മള് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരിക്ക് അടുത്തുള്ള ഒരു അടിപൊളി കുളത്തിലാണ്. ഈ കുളത്തിൽ നിറയെ മീനുകൾ ഉണ്ട് കേട്ടോ. നിറയെന്ന് പറഞ്ഞാൽ അടിപൊളി സൈസ്, നല്ല അടിപൊളി സൈസ് ചാകര. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിരിക്കുന്നത്. എന്താണ് സ്നേഹിക്കാൻ തുടങ്ങും മീനെ. നിങ്ങൾ കണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നുന്നു അമ്മാര്. ഒരു അടിപൊളി വീഡിയോ ആണ്. വെൽക്കം ടു കരകട വ്ളോഗേഴ്സ്. കൂട്ടുകാരെ, മീൻ കൃഷി നടത്തിയിട്ട് അതിൽ നിന്നുള്ള മീനുകൾ വലുതാവുന്നില്ല, സൈസ് ആവുന്നില്ല എന്നാണ് പല ആളുകളുടെയും ഒരു പ്രശ്നം. അതിനുള്ളൊരു മറുപടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇത് നമ്മളെ പാലക്കാടുള്ള ഒരു ടീമിൻ്റെ അടുത്തുള്ളൊരു കുളമാണ്. ഈ കുളത്തിൽ അവർ ഏകദേശം ഒരു 500 ബ്രാലിയുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2 സെന്റിൻ്റെ അടുത്താണ് കുളമുള്ളത്. 2 സെന്റ് തികച്ചില്ല, 2 സെന്റിൻ്റെ അടുത്താണ് ഈ ഒരു കുളമുള്ളത്. ഈ ഒരു കുളത്തിൽ അവർ കണക്ക് പ്രകാരം കിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലിടാം. പക്ഷേ ഏകദേശം ഒരു 500 എണ്ണത്തിനാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ 500 എണ്ണത്തിനിട്ടിട്ട് അവർ വളർത്തി വലുതാക്കിയെടുത്ത മീനുകളുടെ സൈസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതല്ല മീനുകൾ, ഇത് നമ്മളെ ആരിസ് മച്ചാനും ഹുസൈൻ മച്ചാനുമാണ്. രണ്ടാളും കൂടെ മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൽ കുളത്തിലുള്ള മീനുകളെ ഞങ്ങൾ കാണിച്ചു തരാം. കാല് വെച്ചിന്റെ കുണ്ടിലാണ് കുട്ടനെ പോയി കെടുക്കണം. എത്ര കുണ്ടിലെ എത്ര കുണ്ടിലൊക്കെ കാണാൻ പോയി കെടുക്കും. നമ്മള് മേലക്കൂടെ തപ്പിന്റെ ഇത്ര ആഴ്ചണ്ടെങ്കിൽ ഇങ്ങനെ ചെരുവാടാണ്ട് തീർന്ന് എന്റെ കുണ്ടാണ് ഈ കാഴ്ച. ആരെ ലൂസ് ചേറും പൊളിഞ്ഞല്ലേ. ഇതാണ് മീൻപിടുത്തത്തിന്റെ ബുദ്ധിമുട്ടുകൾ. കടൊന്നും ഇല്ലാന്ന തോന്നുന്നത്. എന്റെ കോറി നിക്കറിയില്ല. ആണേ രണ്ടാറ് സൈസ് വരാലും ഉണ്ട് അങ്ങനെ. രണ്ടാ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വളർത്തി വലുതാക്കി കഴിയുമ്പോൾ പല ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് കറക്റ്റ് സൈസ് ആവുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കാത്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഫുഡ് കുറച്ച് റേറ്റ് കൂടുതലാണ്. ആ ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ആ മീനുകൾക്ക് വേണ്ട ഫുഡ് കൊടുക്കാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറഞ്ഞ ഫുഡുകളിലേക്ക് മാറുന്നത്. പ്രോട്ടീൻ കണ്ടൻറ്റ് കുറഞ്ഞ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വരാലിന് സൈസ് വരില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം ഇപ്പോൾ യുനോമി ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൈസായിട്ട് തന്നെ മീനുകൾ ഏകദേശം ഒരു 6-7 മാസം കൊണ്ട് വളരും. പെട്ടിയാവുമ്പോ അങ്ങടെ ഏറ്റി കൊണ്ടോണ്ടാ. പെട്ടിയാണോടാ? എന്തായാലും ഞാൻ പെട്ടെന്ന് പരിപാടി ആയി അച്ഛവിടെ വഴിക്കൂട്ടാ. ആ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോ നോക്കിക്കോ. ഹുസൈനെ കിട്ടാത്തേ. അല്ല ഹുസൈനെ
ഈ കാണുന്ന ചെറിയൊരു കുഴിയിൽ എത്ര വരാലുകൾ കിടന്നിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാ. ആദ്യം ഇവർ നിന്നിരുന്ന ഭാഗത്ത് മീനുകൾ ഇവരവിടെ ഇറങ്ങിയിട്ട് പോലും അവിടെ അനങ്ങാതെ കിടന്നു. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ ഇവിടെ ഈ മീനുകൾ എത്ര ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ഉണ്ണി ആ കാണുന്ന ഒരു കുഴിയിലേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ അവൻ്റെ കാല് കൊണ്ടപ്പോൾ അടിയിൽ നിന്ന് മീനുകൾ ചെറുതായിട്ട് പൊന്തു തുടങ്ങി. അതിനുശേഷം രണ്ടാളും കൂടെ ഹുസൈനും കൂടെ ജസ്റ്റ് അതിലേക്ക് ഇറങ്ങി. സിദ്ധി ഒന്നും കൂടി അതിലേക്ക് ഇറങ്ങി. ഈ മൂന്നാളും കൂടെ അതിലേക്ക് അങ്ങനെ ഇറങ്ങി മീനുകളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മീനുകൾ പൊന്തുന്നത്. ഇത്രയും നേരം അതിൻ്റെ അടിയിൽ പതിഞ്ഞു കിടന്നിരുന്ന മീനുകളൊക്കെ ചാടി പൊന്തി വരുന്നത് കണ്ട. അതിന് കാരണം ഈ ഒരു കുഴിയുടെ അടിയിലാണ് മീനുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ആദ്യം തന്നെ നമുക്ക് വല കൊണ്ട് കോരാൻ പറ്റില്ല. ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് കുഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയണമെങ്കിൽ മീനുകൾ മേലേക്ക് പൊന്തും. ഇപ്പം മീനുകൾ മേലേക്ക് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വല കൊണ്ട് കോരിയെടുക്കാൻ പറ്റും. അതിന് വാലോണ്ട് അഴിയിട്ട് നോക്കണേ. വഴിക്കണ നോക്കട്ടാ. എന്താണ് കിട്ടാത്ത? ഓ ഓ ഓ ഓ ഓ കേറാൻ വയ്ക്കില്ലടാ. സേനോ സേന ഒന്ന് പിടിച്ചെടുക്കോ. അതൊരു നല്ല കോരലാവ് കേട്ടോ, നല്ലൊരു കോരലാവ്. ശരി അതൊന്ന് പിടിച്ചെടുക്കടാ. ഒറ്റക്ക് വരുമോ അവിടെ? ചേറിലാണ്. എന്തായാലും അവിടെ നിന്നാക്കണടാ. ഒരു ഒരു കുറെ പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു നമ്മളെ മീൻ കുഞ്ഞുങ്ങളെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ആവാത്ത പ്രശ്നം വരുമെന്നൊക്കെ. അതിൻ്റെ കാരണം ചില ആളുകൾ ചില ഫാമുകളിൽ നിന്ന് മീനെടുത്തിട്ട് സൈസ് ആവാത്ത പ്രശ്നം അവർക്ക് വന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു പുള്ളി എന്നോട് തർക്കിക്കുക പോലും ചെയ്തു. പുള്ളി ഒരു ഫാമിൽ നിന്ന് മീനെടുത്ത് ഏകദേശം 8 മാസത്തിന് മുകളിലായിപ്പോൾ ഇതുവരെയായിട്ടും ആ മീൻ ഏകദേശം 200 ഗ്രാം വരെയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മീനിൻ്റെ സൈസ് നിങ്ങൾക്ക്, നമ്മൾ എടുക്കുന്ന മീനിൻ്റെ സൈസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടി നമ്മൾ വീഡിയോയിലൂടെ തന്നെയുണ്ട് കാണിച്ചു തരും. അതായത് ഞങ്ങൾ വെറുതെ പറയുന്നില്ല, നമ്മൾ ആ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരും നമ്മളെടുക്കുന്ന മീനിൻ്റെ സൈസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത മീൻ കുഞ്ഞുങ്ങൾ തിരിച്ചെടുക്കുമ്പോഴുള്ള ആ മീൻ കുഞ്ഞുങ്ങളുടെ സൈസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആവറേജ് ഏകദേശം എത്ര തൂക്കം വരുന്നുണ്ട്, എത്രത്തോളം സൈസ് വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. വേണ്ട കളി വേണ്ട.
എന്താ ചെറുതിനെ പിടിച്ചൊപ്പിക്കാളെ ഹുസൈനെ, ഒരു ചെറുതിനെ പിടിക്ക. എന്താടാ ഏതപ്പോ പിടിക്കാന്നറിയണില്ലേ? എന്നാ ചേട്ടാ, നേരെ പിടിക്കാത് കൺഫ്യൂഷൻ ആണോ? ഹുസൈനെ ഏതാ ഏരെ പിടിക്കാത് കൺഫ്യൂഷൻ ആണ്? വലത്തുനിന്ന് മൂന്നാമത്തേന് പിടിക്കുന്നത്. ആ അതൊക്കെ അതൊക്കെ എളുപ്പാ. ഈ ഒരു കുളം ഞങ്ങള് മീൻ പിടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മൊത്തമായിട്ട് വറ്റിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ മീൻ പിടുത്തം ഏകദേശം കുറച്ചങ്ങോട്ടായപ്പോൾ തന്നെ വെള്ളം കലങ്ങൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി. അതിനുശേഷം വീണ്ടും പെട്ടെന്ന് തന്നെ വെള്ളം ഇതിലേക്ക് ഊറി വന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വറ്റിച്ചു. അതിനുശേഷം വീണ്ടും, ഇത് മൂന്നാമത്തെ തവണയാണ് വറ്റിക്കണത്. നല്ല ഉറവുള്ളൊരു കുളമാണിത്. അതുകൊണ്ട് തന്നെ മീനുകൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും. നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ് മീനുകളുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ ഉസൈൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഏകദേശം മുട്ടിന് മുകളിൽ ചേറുണ്ട്. ഏകദേശം അരയ്ക്ക് കീഴിലും മുട്ടിന് മുകളിലായിട്ടാണ് ചേറുള്ളത്. അതുകൊണ്ട് തന്നെ മീനുകൾ ഈ ഒരു കുഴിയിലാണ് നിൽക്കുന്നത്. നമുക്ക് വലകൊണ്ട് കോരുകയാണെന്നുണ്ടെങ്കിൽ ചേറ് മൊത്തമായിട്ട് കലങ്ങി പോരുകയാണ്. അത് മീനിന് ഭയങ്കര കേടാണ്. മീനിന് കേട് പറ്റാത്ത രീതിയിൽ മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം വലകൊണ്ട് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമുക്ക് വലകൊണ്ട് അധികം പിടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇത്രയും ചേറിൽ അടിയിലേക്ക് മീനുകൾ പോയി കിടക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് കോരിയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങിയിട്ട് മീനുകളെ മാക്സിമം ആ ഒരു കുഴിയിൽ നിന്ന് മേലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. അളവ് കാണിച്ചു കൊടുക്കാനേ. അച്ഛനൊന്ന് സഹായിച്ചെടുക്കാം ഡ്രസ്സ് കിട്ടാ. ഒരു കാര്യം ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഇരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൊത്തമായിട്ട് മീൻ കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെന്താ അംശം, അതിന് അത്ര കടു എന്തുള്ള കൊളാണ് ഞങ്ങൾ ശരി ഞങ്ങൾ ഇറങ്ങി പിടിച്ചിരിക്കും. മീന് നിങ്ങളെ കയ്യിലുണ്ടോ? പിന്നെ അത് മാത്രമല്ല, മീനിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് മീനിന്റെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പോ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാതിരിക്കും. വെൽക്കം ബൈ.